അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അനു സിനിമയിൽ പാടി പിന്നണി ഗായിക ആകണമെന്നൊരു ഡിമാൻഡ് ഉണ്ടെന്ന കാര്യം ആരും എന്നോട് പറയാത്തതെന്തേ? ചന്ദ്രേട്ടന് പറയാൻ മനസ്സുണ്ടായിരുന്നില്ലെങ്കിൽ ഏട്ടത്തിക്ക് പറയാമായിരുന്നില്ലേ? മോഹനോട് അതൊക്കെ പറയാൻ വേണ്ടിയാ ചന്ദ്രേട്ടൻ മോഹന്റെ മുറിയിലേക്ക് വന്നത്. പക്ഷെ മോളെ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാം വിശദമായിട്ട് പറയാൻ വേണ്ടിയാ വന്നത്. പക്ഷെ പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പേ പത്മിനി തമ്പുരുവിനെയും കൂട്ടിക്കൊണ്ട് വന്ന് എടുങ്കോലിട്ട് എല്ലാം കുഴപ്പത്തിലാക്കിയില്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും പറയാനുള്ളൊരു മനസ്സ് ചന്ദ്രേട്ടനുണ്ടായിരുന്നില്ല. മോഹന്റെ ഔദാര്യം ഇല്ലാതെ എങ്ങനെയാ അനുമോളെ പഠിപ്പിക്കാന്ന് പരിഹസിക്കുകയും കൂടി ചെയ്തപ്പോ പിന്നെ ഒന്നിനും മോഹനെ ആശ്രയിക്കരുതെന്നുള്ളൊരു വാശിയായി. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഏട്ടൻ എന്താഗ്രഹിക്കുന്നോ അതുപോലൊക്കെ നടക്കണം. ഞാൻ ഒരിക്കലും അതിനൊരു തടസ്സമാവില്ല. ഏട്ടന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ പാടണമെങ്കിൽ പാടാം. ഏട്ടൻ വരുമ്പോ പറഞ്ഞോളൂ, ഏട്ടന് വേണ്ടി ആരുടെ കൂടെ പാടാനും ഞാൻ തയ്യാറാ. ഇത് ചന്ദ്രേട്ടനെ കരുതിയിട്ടൊന്നും പറഞ്ഞതല്ല, നിന്റെ പഠിത്തം മുടങ്ങൊന്ന് പേടിച്ചിട്ടാ. അല്ലെങ്കിൽ ചന്ദ്രേട്ടൻ ചെന്ന് പ്രത്യേകം പ്രത്യേകം ട്രാക്കായിട്ട് പാടിച്ചോളാന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാത്ത ആള് ഇപ്പൊ വിവരം അറിഞ്ഞപ്പോ പാടാൻ തയ്യാറായത് എന്താ? അതിനർത്ഥം മോൾ ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് മോഹനും ആഗ്രഹമുണ്ടെന്നല്ലേ? അങ്ങനെ പറഞ്ഞത് എന്നെ ഓർത്തിട്ട് തന്നെ ആയിരിക്കോ വല്യമ്മ? അതെ, മോളെ ഓർത്തിട്ട് തന്നെയാ. മോൾ ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാ. ഈശ്വരാ, ഇതൊന്ന് പറയാൻ നിന്റെ വല്യച്ഛൻ എവിടെ പോയിരിക്ക? ഞാനിത് അമ്മയോട് പറയട്ടെ വല്യമ്മ? കേട്ടോ, എന്റെ കൂടെ പാടാന്ന് അച്ഛൻ പറഞ്ഞു, സമ്മതിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പാടാൻ പോണ പാട്ടേ സിനിമയിൽ അച്ഛനും മോളും കൂടെ പാടുന്ന പാട്ടാത്രേ. അതറിഞ്ഞപ്പോ തന്നെ ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി കൊതിച്ചതാ. പക്ഷേ അന്നാ പാട്ട് തമ്പുരു അച്ഛനും കൂടി പാടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പൊ തമ്പുരു മോള് പാടുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞാനും അച്ഛനും കൂടിയല്ലേ പാടുക. എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്കറിയാം അച്ഛന്റെ മനസ്സ് മാറ്റിച്ചത് അമ്മയല്ലേ. സന്തോഷമായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. താങ്ക്സ്, ഗുഡ് നൈറ്റ്. ഇതെന്തൊരു അതിശയാ, ഈ കാറ്റിന് അമ്മയുടെ മണം പോലൊരു പൂവിന്റെ മണം.
താങ്ക് യു ബ്രദർ. ഗുഡ് നൈറ്റ്. അല്ല എന്താ ബ്രദർ ഇങ്ങനെ നോക്കുന്നേ? ഐ ആം ഓൾ റൈറ്റ്, യു ക്യാൻ ഗോ. കസം ആവുക ഹുക്കും വാതിൽ തുറന്നത് സീസം. എന്താ തുറക്കില്ലേ? ആലിബാബയും മന്ദനം വിളിച്ചു പറഞ്ഞ 41 കള്ളന്മാരുടെയും കരിങ്കുവയുടെ വാതില് പോലും തുറക്കുമല്ലോ. പിന്നെന്താ നിനക്ക് താനേ തുറന്ന? ചന്ദ്രശേഖരന പറയുന്നേ അല്ലാക്ക കസം അബുക്ക ഹുക്കും കേട്ട് തുറന്നിട്ട് സീസം തുറക. ചന്ദ്രശേഖരൻ പറഞ്ഞ ഒരു പടിവാതിലും തുറക്കില്ലല്ലോ അല്ലേ? ഞാൻ തന്നെ തുറക്കാം. എന്താ സാർ ഇത്? സാറ് മദ്യപിച്ചോ? നോ, ഡോണ്ട് ടച്ച്. ഐ ആം ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ഒന്നും ചന്ദ്രശേഖരന്റെ ആടി തെറ്റില്ല, പറയില്ല. ഞാൻ വന്നോളാം. തന്നോടല്ലേ പിടിക്കുന്ന പറഞ്ഞേ, മാറിക്ക് ഇതുവരെ ഇല്ലാത്ത പല ശീലങ്ങളും ഇനി ചന്ദ്രശേഖരൻ തുടങ്ങാൻ പോവുക. ചന്ദ്രേട്ട അങ്ങോട്ട് ഇങ്ങോട്ട് വാ, നടക്ക്. പ്രശസ്ത പിന്നണി ഗായകൻ ഫേമസ് മോഹൻകുമാർ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? സന്തോഷം. കമ ഓൺ, സാറിനോട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇത്രയും കാലം എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയായിരുന്നു, നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി. നമ്മുടെ അച്ഛന്റെ സ്വപ്നം പാഴായി പോരുതെന്ന് കരുതി നിന്നെ ഒരു സംഗീതജ്ഞനാക്കാൻ വേണ്ടി ഞാൻ എന്റെ സംഗീതമോഹം ഉപേക്ഷിച്ചു. അച്ഛൻ എന്നെ പഠിപ്പിച്ച മുഴുവൻ നിനക്ക് പകർന്നു വന്നു, എന്നിട്ടാ നീ. ചന്ദ്രേട്ട ഇതൊക്കെ എന്തിനാ ഇനിയും പറയണത്? ഇങ്ങോട്ട് വന്നേ, വാ. താൻ മിണ്ടരുത്, പറയണം. എനിക്കെല്ലാം ഒന്നുകൂടെ പറയണം. എന്താന്ന് വെച്ചാ പലരും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോ പഴയത് പലതും മറന്നുപോകും. എ സി മുറിയുടെ തണുപ്പി കിടന്ന് ഉറങ്ങുമ്പോ മനുഷ്യത്വം പോലും ചിലപ്പോ മരവിച്ചു പോവും. ഇവനെ എന്റെ പൊന്നനിയനെ അറിയപ്പെടുന്നൊരു പാട്ടുകാരനാക്കാൻ വേണ്ടി എന്റെ മോഹങ്ങൾ മുഴുവൻ മാറ്റിവെച്ചു. കുടുംബത്തിന്റെ ഭാരം 15 വയസ്സിൽ തോളിലേറ്റിയതാ. വർക്ക്ഷോപ്പിലെ കറുകറുത്ത ഓയിലിന്റെയും ഗ്രീസിന്റെയും മണമുള്ള കുപ്പായത്തിലേക്ക് കൂടുമാറ്റം നടത്തി. ഒരിക്കല് എന്റെ അനിയൻ കണ്ണീരോടെ പറഞ്ഞു ഏട്ടന്റെ ആ രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന്.
പക്ഷെ അത് വെറുതെ ഒരു പരുമാക്കാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എല്ലാം മനസ്സിലായി. എല്ലാം ചന്ദ്രേട്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. മോഹനൊന്നും മറന്നിട്ടില്ല. മറന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. സംഗീത സംവിധാനം ചെയ്യാനുള്ള അവസരം ഗുരുദക്ഷിണയായി എന്റെ കയ്യിലേക്ക് വച്ചെന്ന് ദീപനാ, അത് ഈ ചന്ദ്രൻ മറക്കില്ല. പക്ഷേ ആ ദക്ഷിണ ഇവനായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ചില്ലേ? ഒന്നും തട്ടിത്തെറിപ്പിച്ചിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ? താ ഒരു ചുക്കും പറയണ്ട. എന്താ നീ ഒന്നറിഞ്ഞോ? നീ തട്ടിത്തെറിപ്പിച്ചത് എനിക്ക് തന്ന ഗുരുദക്ഷിണ മാത്രമല്ല. ഇവളുടെ ജീവിതം കൂടിയാ. ഇവൾ ആരാന്ന് നിനക്കറിയോ? ഞാൻ പറഞ്ഞാലോ ചന്ദ്രട്ട, എന്തൊക്കെയാ പറയണേ? അറിയട്ടോ, എല്ലാ എല്ലാരും അറിയട്ടെ. ചന്ദ്രട്ട, ചന്ദ്ര, ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഒരു തരം ലോക്കൽ കളൂടിയന്മാരെ പോലെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ ഇതിന്റെ നാണക്കേട് ആർക്കാണെന്ന് ആലോചിക്കുന്നുണ്ടോ? എന്തോ നാണക്കേടോ നിങ്ങൾക്കോ? നാണവും മാനവും ഉള്ളവർക്കല്ലേ നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടാവൂ. ചന്ദ്രേട്ടാ, എന്റെ മമ്മിയെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ എന്തീ? നിന്റെ DSP അങ്കിളിനെ വിളിച്ചു പറഞ്ഞ് എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യിപ്പിക്കൂ. എങ്ങി ചെയ്യിക്കടി. നീയും നിന്റെ ഈ തള്ളയും കൂടി എന്നെയും മോളോടുള്ള ദേഷ്യം തീർക്കാൻ ഇവളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്നവരെ ഒക്കെ കള്ളക്കേസി കുടുക്കി തൂക്കിലേറ്റിക്കാൻ നടക്കുകയല്ലേ. ചന്ദ്ര, നീ ഇനി അധികം സംസാരിക്കണ്ട. സ്വബോധം ഇല്ലാതെയാ നീ സംസാരിക്കുന്നത്. വേസ്റ്റ്. സുബോധം ഇല്ലാതായത് എനിക്കല്ല, അമ്മയ്ക്കാ. അമ്മ ഇപ്പൊ സംസാരിക്കുന്ന മുഴുവൻ പപ്പിനി തമ്പുരാട്ടിക്ക് അവളുടെ തള്ളക്കും വേണ്ടിയാ. അവരെ പോലെ ഞങ്ങളുടെ മോളെ ഈ കുടുംബത്തിൽ നിന്ന് ഓടിക്കാൻ നോക്കുക അമ്മയും. പക്ഷേ ആരൊക്കെ ഇവളെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയാലും നടക്കില്ല. എന്താണെന്നറിയോ? ഇവളുടെ മനസ്സ് നിറച്ച സ്നേഹമാ. ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും ഇവളെ കൈവിട്ട് കളയാൻ പറ്റില്ല. അറിയാത്ത പ്രായത്തില് ഇവള് ചെയ്ത തെറ്റിന്റെ പേരില് ഇവളെ എന്നേക്കുമായി വെറുക്കാൻ പറ്റില്ല. ഇവളോടൊപ്പം പാടാൻ പറ്റില്ല എന്ന് പറയാനുള്ള മനസ്സുണ്ടാവില്ല ആർക്കും. അങ്ങനെയല്ല ചന്ദ്രേട്ട, മോഹം പാടും. മോഹൻ അനുമോളോടൊപ്പം പാടാൻ സമ്മതിച്ചു. എന്താ പറഞ്ഞ? മോഹൻ അനുമോളോടൊപ്പം പാടാൻ ഒരു പ്രശ്നമില്ലെന്ന് എന്നോട് പറഞ്ഞു ചന്ദ്രേട്ട. ആർക്ക് വേണം ഇനി അവന്റെ പാട്ട്? മോഹൻ അനുമോളോടൊപ്പം പാടാൻ ഒരു പ്രശ്നമില്ലെന്ന് എന്നോട് പറഞ്ഞു ചന്ദ്രേട്ട. ആർക്ക് വേണം ഇനി അവന്റെ പാട്ട്? വേണ്ട, ഇനി അവ എനിക്ക് വേണ്ടി പാടണ്ട. എല്ലാം എന്നേക്കുമായി തീർന്നില്ലേ? ഇനി ഒരുത്തന്റെ ഔദാര്യം ചന്ദ്രശേഖരനും എന്റെ മോക്കും വേണ്ട. ഇല്ലാതെ ഓരോന്നും പറഞ്ഞത്.
പാടാം റെഡിയാണ്. ഞാൻ പാടണ്ട, എനിക്ക് വേണ്ടി അവൻ പാടണ്ട. മോള് സങ്കടപ്പെടണ്ട, വല്യച്ഛനൊന്നുമില്ല. വല്യച്ഛൻ തോറ്റുപോയി മോളെ, വല്യച്ഛനെ തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാരും കൂടി തോൽപ്പിച്ചു കളഞ്ഞു, തോൽപ്പിച്ചു കളഞ്ഞു. പക്ഷെ വല്യച്ഛൻ തോക്കില്ല, എല്ലാരും തോൽപ്പിക്കാൻ നോക്കുക. ചന്ദ്ര, ചന്ദ്ര, സന്തോഷായല്ലോ നിനക്കല്ലേ? നീ ഒറ്റ ഒരുത്തിയായ ഇതിനെല്ലാത്തിനും കാരണം. അമ്മ, ഇവിടെ കുറ്റം പറയാനെ അമ്മയ്ക്ക് ആവുള്ളല്ലോ അല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ഓരോ ദുഷ്ടത്രങ്ങളെ കാണിച്ചവരോടൊന്നും അമ്മയ്ക്കൊന്നും പറയാനില്ല അല്ലേ? അവരങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണക്കാരി ഇവളല്ലേ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു ശീലത്തിന് ചന്ദ്രൻ ആളാകുമായിരുന്നോ? ചന്ദ്രട്ടൻ ഇങ്ങനെയൊക്കെ ആയതില് പത്മിനിക്ക് രുക്മിണിക്ക് മാത്രല്ല അമ്മയ്ക്ക് മോഹനുണ്ട് പങ്ക്. ഓരോ പ്രാവശ്യം എല്ലാരും കൂടി ചവിട്ടി താഴ്ത്തിയപ്പോ കുറ്റം മുഴുവൻ ഇവിടെ തലയിൽ കെട്ടിവെച്ച് ആരും കൈ കഴുകി മാറാൻ നോക്കണ്ട. നെഞ്ചു നേരുന്നത് പോലെ ഓരോന്ന് പറയുമ്പോ ഓർക്കണായിരുന്നു. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ അറിയാതെ ആ പെണ്ണിനോടൊത്ത് പാടാൻ മോഹൻ സമ്മതിച്ചു. പാട്ടുവാദിയാരുടെ തന്ത്രം ഫലിച്ചു. രാവിലെ മുതൽ ആള് മിസ്സിംഗ്. ചന്ദ്രേട്ടനെ കാണാനില്ല എന്നും പറഞ്ഞ് നിർമ്മലയെടുത്തിയുടെ സെന്റിമെന്റ്സ് പ്രകടനം. നമ്മുടെ ആൾക്കാര് 7-14 ലോകത്ത് തപ്പിയിട്ടും കാണാത്ത ആള് ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയതുപോലെ വന്നിറങ്ങുന്നു. അതും അനിയനും അനിയന്റെ ഭാര്യയും അമ്മായിയമ്മയും കൂടി ചെയ്ത കടുത്ത വഞ്ചനയിൽ മനം നൊന്ത് മനസ്സ് പിടിവിട്ടു പോവാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യപിക്കുന്നു. പൊട്ടിന് പീരയിടുന്നത് പോലെ മുട്ടിന് മുട്ടിന് ഇംഗ്ലീഷ് പറയുന്നു. പൊട്ടിത്തകർന്നു കരയുന്ന പാട്ടുവാദ്യാരുടെ ഭാര്യ. ഇതി കൂടുതൽ എന്ത് വേണം? മോഹൻകുമാറിന്റെ മനസ്സ് തകർന്ന് ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ സറണ്ടർ ആവാൻ. ഓക്കായളുടെ അഭിനയോ? സമ്മതിക്കരുത് പപ്പി. അങ്ങനെ സെന്റിമെന്റ്സ് അഭിനയിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കാൻ ചന്ദ്രനെ നിർമ്മലെ സമ്മതിക്കരുത്. സമ്മതിക്കരുത് പപ്പി. അങ്ങനെ സെന്റിമെന്റ്സ് അഭിനയിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കാൻ ചന്ദ്രനെ നിർമ്മലെ സമ്മതിക്കരുത്. നമ്മൾ കൂട്ടിയ കണക്കുകളൊന്നും പാഴായി പോകാൻ അനുവദിക്കരുത്. ഇല്ല മമ്മി, അങ്ങനെ പാഴായി പോവാൻ വേണ്ടിയല്ല നമ്മൾ ഈ പാടും മുഴുവൻ പെട്ടത്. എന്ത് സംഭവിച്ചാലും മോഹനെ പാടാൻ സമ്മതിക്കില്ല ഞാൻ. മോഹൻ ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ടേ പത്മിനി അടങ്ങൂ. ചന്ദ്രശേഖരനെ അങ്ങനെ ഒരു ഇസ്പേഡ് 7 കുല്ലി ആക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇന്നലെ വരെ കണ്ട ചന്ദ്രശേഖരനല്ല പപ്പിനി ഇനി കാണാൻ പോകുന്നത്. എന്റെ സ്വന്തം കാലിനേക്ക് ഞാൻ എന്നും കാണിക്കും. ഞാൻ നിർമ്മല കുടിക്കുന്നതിന് എത്ര വഴക്ക് പറഞ്ഞിട്ടുള്ള ആളാ ചന്ദ്രേട്ടൻ. മോഹനെ വീണ്ടും കുടിപ്പിക്കാൻ നോക്കിയ എന്റെ കയ്യിൽ
അത് തിരിച്ചു കൊണ്ടു കൊടുത്ത് കരട കുറ്റിക്ക് പൊട്ടിക്കുന്ന പറഞ്ഞാണിപ്പോ ഇങ്ങനെ ഒരു ശീലത്തിലേക്ക് എങ്ങനെ വന്നു പെട്ടി ഈശ്വര. എന്റെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാരെയും, പക്ഷെ എനിക്കതാരും തിരിച്ചു തന്നില്ല. എന്റെ നിലമല പാവാ, എന്റെ അനുമോള് പാവാ. മോളെ ഇതുകൊണ്ടൊന്നും വലിച്ചും നോക്കില്ല. I will win, you know? എന്റെ മോളുടെ ഭാവി തകർത്തു കളഞ്ഞില്ലേ? അവൾ ആരാന്നറിയോ നിങ്ങക്ക്? എത്രയൊക്കെ സ്വന്തം മോളാക്കാൻ നോക്കിയാലും അവള് സ്വന്തം മോളാവോ?